അസ്സലാമു അലൈക്കും. ഹായ് ഹലോ, റമദാൻ മുബാറക്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ചെയ്തിട്ട്, നമ്മൾ റമദാൻ തുടങ്ങിയ പിന്നെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അല്ലല്ല, ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഇഫ്താർ സ്നാക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് അതിന് വേണ്ടി ടൈമൊന്നും വേണ്ട. വളരെ വേഗം തന്നെ ചെയ്യാൻ പറ്റും. കുട്ടികൾക്കും നമ്മൾക്കൊക്കെ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗ് മൊമോസാണ് കേട്ടോ. മൊമോസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മാവ് എടുക്കുക, ഗോതമ്പ് മാവ് അല്ലെങ്കിൽ നമുക്ക് മൈദാമാവ്. മൈദാമാവ് വെച്ചിട്ടാണ് കൂടുതൽ എല്ലാവരും ചെയ്യാറ്. പക്ഷേ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഗോതമ്പ് മാവാണ് നല്ലത്. നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ എന്താ പറയുക, ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾക്കത് മൂടി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാനിപ്പം ഈ സൈസിന് ക്യാരറ്റ്, അതേപോലെ തന്നെ ഒരു വലിയ സവാള, ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്. നമുക്ക് പച്ചമുളകൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ മോൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ എടുക്കുന്നുള്ളൂ. ഒരുപാട് എരിവായവൾ കഴിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നിങ്ങൾക്ക് നമ്മൾ 3 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതിനു വേണ്ടി ഒരുപാടൊന്നും എടുത്ത് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് അറിയാം എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് എടുത്തിട്ടില്ല വളരെ. അപ്പോൾ ഇനി എന്താ, ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഇതെല്ലാം നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക, കുഞ്ഞതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഓക്കെ, ഒന്നി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ പിച്ചാത്തി വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നല്ലതുപോലെ ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചോപ്പറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കാം, ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. റിവ്യൂസും കാര്യങ്ങളൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളതൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വളരെ ചെറുതായിട്ട്, വളരെ നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാബേജ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചേർക്കുന്നത്, ഞാൻ ക്യാരറ്റ്, സവാള, പച്ചമുളക്. പച്ചമുളക് ഒരെണ്ണമാണ് കഷ്ടിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പൈസി ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ എന്താ, ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സവാളയും പച്ചമുളകുമാണ് ഫസ്റ്റ് വഴറ്റാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത്, നമ്മളിനി ചെയ്യുന്നത് ഈ ഒരളവിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആ ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനെല്ലാം വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, കാരണം മോൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ അധികം ഒന്നും ചേർത്തിട്ടില്ല. എല്ലാം വളരെ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്, ഇട്ട് കൊടുത്തുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുട്ട ഒഴിക്കുക, ഉപ്പിടുക. പിന്നെ ഒരു കാര്യം മറന്നു പോയിട്ടോ ഞാൻ പറയാൻ, ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്, അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുട്ട, 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിന് പകരം ചിക്കൻ ചേർത്ത് കൊടുക്കുക, നമ്മുടെ ഇഷ്ടം അനുസരണം നമുക്ക് ചെയ്യാം. വെജിറ്റബിൾസ് മാത്രം ചെയ്യാം, ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ആ മാവ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മാവ് കുഴച്ച് വെച്ചാൽ ആ മാവ് ഒന്നുകൂടെ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഞാൻ 4 പീസാക്കിയിട്ട് 4 പീസാക്കിയിട്ട് ഒരു പീസ് എടുത്ത് വലിയതായിട്ട് പരത്തിയെടുത്ത്, എന്നിട്ട് ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അത് ചെറിയ റൗണ്ടായിട്ട് എടുത്ത്, എന്നിട്ട് ഈ റൗണ്ടിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ അതേപോലെ 4 എണ്ണമാണല്ലോ എടുത്തത്, ബാക്കിയും കൂടെ അതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദാ നമ്മുടെ റൗണ്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫില്ലിങ്സ്, ആ നമ്മൾ റെഡിയാക്കിയ മസാലക്കുട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. മസാലക്കുട്ട് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്ന പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. കറക്റ്റ് രണ്ടും കൂടെ ഇതാവുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഫില്ലിങ് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. കുറച്ച് ഫസ്റ്റ് ടൈം ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. ഇങ്ങനെ
ഇങ്ങനെയൊന്ന് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒന്നും നോക്കണ്ട കേട്ടോ, കാരണം ഞാൻ ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു കറക്റ്റൊരു ഷേപ്പിൽ എനിക്ക് കിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഓരോ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുത്തു. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും പക്ഷേ അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ എന്താ ആവി കയറ്റിയെടുക്കും. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു ആവിയിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമ്മൾക്ക് എന്താ പറയുക, ഇത് മൈദാമാവിനേക്കാളിലും കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്യുക. നമ്മൾക്ക് മുട്ടയ്ക്ക് പകരം നമ്മൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം, അതേപോലെ ബീഫ് ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഓരോരോ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.